ആശാനാണ് ഗേറ്റ് അടച്ച് നേരെ വരുന്നത്. എങ്ങനെയുണ്ട് അല്ല പണി സൈറ്റിലേക്ക് പോകുന്നതിന് ആശാൻ ഒരു മാംഗോ ജ്യൂസ് ഓഫർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുടിച്ച് കിളിവാറിച്ച് നമുക്ക് നേരെ സൈറ്റിലേക്ക് പോവാം ഗൈസ്. അതിന്റെ വായി വെച്ച് കൂടി ചേട്ടാ പിന്നെ അങ്ങനെ കിടക്കട്ടെ അല്ലെ നോട്ടം കിട്ടും. ഹലോ ഗൈസ്, എല്ലാവർക്കും ടെസ്ലാട്ടെക്കിന്റെ അതിഗംഭീരവും ആരവമായ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മള് തുടർച്ചയായി വീഡിയോകൾ ചെയ്യാമെന്നൊക്കെ ഉദ്ദേശിച്ച് നമ്മളൊരു ടെക് ചാനൽ തുടങ്ങിയിട്ട് പണിയുടെ പണിക്കൊക്കെ പോകുന്നതുകൊണ്ട് നമുക്കത് തുടർന്ന് വീഡിയോകൾ ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നുപോലെ നമ്മൾ നേരെ ചെറിയൊരു വ്ളോഗായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാണ്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഗൈസ് നമ്മള് വർക്കിന് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളുടെ ആശാനാണ് ഗേറ്റ് അടച്ച് നേരെ വരുന്നത്. എങ്ങനെയുണ്ട് സൈക്കിളൊക്കെ ആശാൻ മാറ്റി വെച്ച് നമ്മളുടെ വണ്ടിയിലേക്ക് കയറാൻ പോയാണ്. ഇത് ഉരുവാണ്, ഉച്ചക്കുള്ള ഭക്ഷണമാണ്, ഇങ്ങനത്തെ ഷുഗറാണ്. ഇത് എന്താണ്? പയറാണ്. അപ്പൊ ഗൈസ് നമ്മള് ചേട്ടന്റെ വീട്ടിൽ ഫുഡൊക്കെ കൊടുത്ത് ഇവിടുന്ന് ഇറങ്ങുകയാണ്. അടുത്ത സ്പോട്ട് കിട്ടി നമ്മളുടെ ആശാന്റെ ചേട്ടന്റെ വീടാണത്. നമുക്ക് പോയേക്കാം. ഇതെന്നെ ഒരു പൊതി കൂടെ ഉണ്ടല്ലോ. ആ ഓടാമ്പൽ തെറ്റുണ്ട്. ഇത് ഈ പൊതി മറ്റൊന്നും വിചാരിക്കുന്നത് നമ്മളുടെ ഓടാമ്പൽ സെറ്റാണ്. ആശാൻ ഇന്നലെ പോയ വഴി മേടിച്ചോണ്ട് വന്നിട്ടുള്ളതാണ്. പച്ചക്കറിയുടെ അവിടെ നിന്ന് അടിച്ചു മാറ്റിയതല്ല, സെപ്പറേറ്റ് ആശാൻ മേടിച്ചു വെച്ചിരിക്കുന്നതാണ്. നമുക്ക് നേരെ പണി സൈറ്റിലേക്ക് പോവാം. അല്ല പണി സൈറ്റിലേക്ക് പോകുന്നതിന് ആശാൻ ഒരു മാംഗോ ജ്യൂസ് ഓഫർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുടിച്ച് കിളിവാറിച്ച് നമുക്ക് നേരെ സൈറ്റിലേക്ക് പോവാം ഗൈസ്. നമ്മൾ ആശാന്റെ ക്ഷണം സ്വീകരിച്ച് രാവിലത്തെ മാംഗോ ജ്യൂസ് അടിക്കാൻ വേണ്ടി ആശാന്റെ മെയിൻ കടയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും കൊടുക്കും എന്തെങ്കിലും മേടിച്ചു കൂടും. ഞാൻ കൊടുക്കും. എവിടെ വെച്ച് കണ്ടാലും അവരും കുറേ വരും. അതിന്റെ ബിസ്ക്കറ്റ് ചേട്ടാ കാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടാ എന്തായാലും അടുത്ത് അത് കഴിച്ചു. അല്ല അത് ആളെ നോക്കിയതാണ്, മണം നോക്കിയതാണ്, മനസ്സിലായില്ലേ? അതിന്റെ വായി വെച്ചുകൂടി ചേട്ടാ. പിന്നെ എന്തിനൊന്നും കടിച്ചിട്ട് നമ്മുടെ ആശാൻ ഒരു മൃഗസ്നേഹിയാണ് ഗൈസ്.
കൊടിയേട്ടാ മായി വെച്ചുകൂട്. എല്ലാം തിന്നോ? എല്ലാം തിന്നോ? എല്ലാം തിന്നോ? ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും ഫുള്ള് ഒറ്റയ്ക്ക് മേടിച്ച് കൊടുത്തിരിക്കുകയാണ്. എവിടുന്ന് നോക്കാനുള്ള കൊടുക്കുന്നത്? അതന്നെ പൊട്ടി വീണതാണ്. എത്ര നോട്ടം കൊടുക്കണം നോക്കി, എത്ര നോട്ടം കൊടുക്കണം? അതാ നോക്കാൻ ബുദ്ധിമുട്ടാണ്. രാവിലെ തന്നെ കടയിലേക്ക് ആവശ്യം 500 നോട്ടാണ് വീസ് ചെയ്തത്. അയ്യോ വരുവ. ആശാൻ കോടീശ്വരനല്ല, നമ്മളൊക്കെ പാവപ്പെട്ടവര്. പുളി ചെയ്യുന്നേ അമ്പലപുളി എന്റെ ആണ്. ഓ ഗൈസ്, ആശാൻ ഇപ്പൊ മാരകമായ പെയിന്റ് അടിയിലാണ്. ഓടാമ്പൽ സെറ്റാണ് ആശാൻ ഇപ്പൊ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓടാമ്പൽ സെറ്റ് കൈ പിടിച്ചുകൊണ്ടുള്ള അടിയാണ് ആശാൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഓ മാരകം തന്നെ. ഇപ്പൊ അത് നൊന്ത് പോകുന്ന തോന്നുന്നു. തിളങ്ങും മിളങ്ങും ആശാൻ അടിക്കുന്നുണ്ട്. പട്ടികളെ വളർത്തുന്ന എന്താണ്? ഉള്ള പോലെയൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. പിക്ചറൈസേഷൻ അല്ല, ഒരു മങ്ങല് പോലെ ഉള്ള പോലെയൊക്കെ. കയ്യിലൊക്കെ പെയിന്റ്, ആശാന്റെ പെയിന്റ്. ഓ കഠിനാധ്വാനപരമായ പണി. അപ്പൊ ഇന്ന് പണിയുടെ ഷൂട്ടിംഗ് ഒന്നും നമുക്ക് എടുക്കാൻ സാധിച്ചില്ല ഗൈസ്. അപ്പൊ അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ഊണ് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന സമയമാണ്. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ഉച്ച കഴിഞ്ഞുള്ള പണി തീർത്തിട്ട് വൈകുന്നേരത്തെ പോക്ക് നമുക്ക് സെറ്റാക്കാം. അല്ല, മറ്റേ കാപ്പി കുടിക്കാൻ നിൽക്കുന്നത് ഇവിടെ വന്ന് കടിയുടെ അഭിപ്രായം ചേട്ടൻ പറയണം കേട്ടാ. ശരി എന്നാ, അപ്പൊ പണി കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഏത് ഈ പണി എടുക്കുന്നത് കാണിക്കല്ല, പണിയെടുക്കണക്ക് കാണിച്ചോട്ട്. ആ അങ്ങനെ കിടക്കട്ടെ ചേട്ടാ, അല്ലെ നോട്ടം കിട്ടും. നമുക്ക് വേണമെങ്കിൽ നിന്ന് ഇങ്ങനെ ഇന്നൊരു സെൽഫി എടുക്ക. അപ്പൊ ഗൈസ്, ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വ്ളോഗ് ഇവിടെ പരിസമാപ്തിയിൽ എത്തിച്ചിരിക്കുകയാണ്. സംഭവം ഇന്ന് വലിയ രീതിയിലൊന്നുള്ള ഷൂട്ടൊന്നും നമുക്ക് വർക്കിനിടയ്ക്ക് എടുക്കാൻ സാധിച്ചില്ല, പണിയുടെ ഒരു തിരക്കുകളും കാര്യങ്ങളും മൂലം. എന്നാലും ഇടയ്ക്കുള്ള ചെറിയ ചെറിയ കൊച്ചു സീക്വൻസുകളൊക്കെ ഞാൻ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും മറക്കാൻ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് നമ്മളെയൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത ഇതിലും മികച്ച രീതിയിൽ അടുത്ത വീഡിയോയുമായി തുടർന്നും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ജോബിൻ സൈനിങ് ഓഫ്.